നമസ്കാരം. നെല്ലിക്കുഴി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കണമെന്ന് സ്കൂളിലെ പി ടി എ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വാർത്ത കാണാം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സ്കൂളിൽ വന്ന് പഠിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതാവുകയും ഏതാണ്ട് 2 മാസം മുമ്പ് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുവാൻ ഗവൺമെന്റ് അനുവാദം തന്നതിന്റെ ഭാഗമായി ഇന്ന് കുട്ടികൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ സ്കൂളിൽ വന്ന് പഠിക്കുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈൻ പഠനത്തിലൂടെ നല്ല മികവ് നിലനിർത്തി കൊണ്ടുപോകുവാൻ സ്കൂളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. യു പി സ്കൂളായി തുടർന്ന് ഹൈസ്കൂളായി സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയുള്ള ഫണ്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് പുതിയ ബിൽഡിംഗ് നമ്മുടെ താഴെ തന്നെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ താമസിക്കാതെ തന്നെ നമുക്ക് ഈ പ്രവൃത്തി ക്ലാസ്സുകളുടെ പ്രവർത്തനം താഴോട്ട് മാറാൻ കഴിയും. അത് ഈ സ്കൂളിൻ്റെ വലിയ വളർച്ചയുടെ ഭാഗമാണ്. തുടർന്ന് നെല്ലിക്കുഴി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്ലസ് ടു മാർച്ച് അനുവദിപ്പിക്കണമെന്ന് നെല്ലിക്കുഴി ഗവൺമെൻറ് ഹൈസ്കൂള്, നമ്മൾ ഹൈസ്കൂളായിട്ട് ഇപ്പോൾ എൽ പി ആയിരുന്നു, യു പി ആക്കി, ആ യു പി ഹൈസ്കൂളായിട്ട് 8ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ സ്കൂൾ പോകുന്നത്. 7 വർഷവും തുടർച്ചയായി 100% വിജയത്തോടും അതോടൊപ്പം ഫുൾ എ പ്ലസ്സുകൾ കരസ്ഥമാക്കാനായിട്ട് സ്കൂളിൻ്റെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഒരു സ്കൂളാണ് തൊട്ടടുത്ത ചെറുവട്ടൂർ സ്കൂളിൽ മാത്രമാണ് ഹയർ സെക്കൻഡറി തലമുള്ളൂ. അതുകൊണ്ട് ഇവിടെ മുതൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് ടു തലത്തിലേക്ക് എത്തപ്പെടാനായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ, നമ്മൾ തൊട്ട് കോതമംഗലം ടൗണിലേക്ക് വടക്കാലിയിലേക്ക് ഒക്കെ പോകേണ്ടുന്ന ഒരു സാഹചര്യം, മൂവാറ്റുപുഴ അടക്കം ഒരുപാട് ദൂര സ്ഥലങ്ങളിലേക്ക് പോയിട്ട് പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് ഇത്രയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു 50,000-ത്തിൽ ശിഷ്ടം ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്തിലെ ഒരു സ്കൂള്, അത്യാവശ്യം പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്, പുതിയ കെട്ടിടം പണി നടക്കുന്നുണ്ട്, അതിൻ്റെ എല്ലാം വികസനത്തോടൊപ്പം നമ്മുടെ സ്കൂളിലെ പ്ലസ് ടു അനുവദിച്ച് കിട്ടണമെന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് പി ടി എയുടെ ജനറൽ ബോഡി നിലവിലെ പൊതുയോഗം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിലൂടെ ഒരു പ്രമേയത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഒരു പൊതുവിദ്യാലയം ഒരു ദേശത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ്. 1966 ഈ സ്കൂൾ തുടങ്ങിയത് എന്നാണ് ഇതിൻ്റെ ചരിത്ര രേഖ പറയുന്നത്. 2013 അത് ഹയർ സെക്കൻഡറി ഹൈസ്കൂളായി വികസിച്ചു. ഇനി ആവാനുള്ളത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ടാണ്. കേരളത്തിലെ ഈ വർഷം SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും നെല്ലിക്കുഴി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറിയായി ഉയരേണ്ടതുണ്ട്. ഇന്നലെ പി ടി എ യോഗം ചേർന്ന് തീരുമാനിച്ച ഈ പ്രമേയം തികച്ചും സ്വാഗതാർഹമാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോയി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകലാണ് ഈ നാടിൻ്റെ ഭരണാധികാരികളും ജനങ്ങളും രക്ഷിതാക്കളും ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. 1966 ഒരു എൽ പി സ്കൂളായിട്ട് തുടങ്ങുകയും തുടർന്ന് ഒരു 71 ആയപ്പോഴത്തേനും നമ്മൾ യു പി ക്ലാസ് തുടങ്ങുകയും ചെയ്തു. പിന്നീട് ഹൈസ്കൂളായിട്ട് തുടങ്ങാൻ പറ്റാതെ വർഷങ്ങളോളം പോയി എങ്കിലും ഇപ്പോൾ നമ്മുടെ പുതിയൊരു ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. ഹൈസ്കൂൾ ഈ പശ്ചാത്തല സൗകര്യത്തിൻ്റെ ഒരു പോരായ്മ കൊണ്ടാണ് ഈ രക്ഷകർത്താക്കൾ ഈ സ്കൂളിലേക്ക് കുട്ടികളെ ഇങ്ങനെ അയക്കാൻ സ്വാഭാവികമായിട്ടും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് കുട്ടികൾ കുറയാനുണ്ടായ സാഹചര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടമാണ്. എങ്കിലും ഇപ്പോൾ നിലവിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പ്ലസ് വൺ പഠിക്കാൻ പറ്റുന്ന തരത്തിൽ അടുത്ത വർഷമാകുമ്പോഴത്തേനും ഒരു ഹയർ സെക്കൻഡറി അനുവദിച്ച് തരണം എന്നാണ് നമ്മൾ പി ടി എ എന്ന നിലയ്ക്കും രക്ഷകർത്താവ് എന്ന നിലയ്ക്കും നമുക്ക് എനിക്ക് പറയാനുള്ളത്. ഒരു ഗവൺമെന്റ് സ്കൂൾ എന്ന നിലയിൽ വികസനം ആവശ്യം ഉള്ള സ്കൂളാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ നെല്ലിക്കുഴി. ഈ സ്കൂളിലൊരു പ്ലസ് ടു ബാച്ച് വരൂ എന്ന് പറഞ്ഞാൽ അത് ഈ സ്കൂളിന്റെ ഉയർച്ചയാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള കുട്ടികൾക്ക് മറ്റ് സ്കൂളിനെ ആശ്രയിക്കുന്നത് മാറി നമ്മുടെ സർക്കാർ സ്കൂളിലേക്ക് അവരെ നമ്മുടെ സ്കൂൾ ആകർഷിക്കും. അപ്പോൾ ആ ഒരു ആകർഷണം കാരണം അവർക്ക് യാത്രാ ചെലവ് ഒഴിവാക്കാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഈ സ്കൂളിലേക്ക് ഒരു പ്ലസ് വൺ പ്ലസ് ടു ബാച്ച് വന്നാൽ ഈ അടുത്ത് തന്നെയുള്ള ജനവാസ ഈ അടുത്ത് തന്നെയുള്ള ആൾക്കാർക്ക് തന്നെ അത് വളരെയധികം പ്രയോജനകരമാവും. നെല്ലിക്കുഴി സ്കൂളിനെ പറ്റി പറയുകയായിരുന്നെങ്കിൽ ഇതൊരു പണ്ട് പഞ്ചായത്ത് സ്കൂളായിരുന്നു, പിന്നീടാണ് ഹൈസ്കൂളായത്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്കെല്ലാം അതൊരു ആശ്രയമായിരുന്നു. ഇവിടെ ഉള്ള കുട്ടികൾക്കെല്ലാം പിന്നെ ഇവിടെ പഠിക്കാൻ വന്നു.
അതുമാതിരി തന്നെ ഇതിനി ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി മാറ്റുവാണെങ്കിൽ പ്ലസ് ടു ബാച്ച് വരുവാണെങ്കിൽ തന്നെ ഇവിടെയുള്ള അടുത്തുള്ള കുട്ടികൾക്കെല്ലാം ഇവിടെ പഠിക്കാം. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പത്തിലാണ് പഠിക്കുന്നത്. അതിനുകൊണ്ട് ഇനി ഇവിടെ പ്ലസ് ടു ബാച്ച് വരുവാണെങ്കിൽ ഞങ്ങൾക്കും ഇവിടെ തന്നെ പഠിക്കാം. അത് കാരണമുണ്ട് പ്ലസ് ടു ബാച്ച് വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സ്കൂൾ പി ടി എയുടെ ഈ ആവശ്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്നും ഉടൻ ഒരു പ്ലസ് ടു ബാച്ച് അനുവദിക്കട്ടെ എന്നും ആശംസിക്കുന്നു. പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഇത് സുബിനാണ് ലൈഫ് കൊച്ചിക്ക് വേണ്ടി നെല്ലിക്കുഴിയിൽ നിന്നും.